हलो जयन सारे वंदे पिल्लारुमायिट्ट वर्तानं पर्ञ्ञतोक्के मति जयंत सारे एंटे वीट्टिल अय्यो सॉरी जीवन्टे वीट्टिल पुतियोरु अतिथि एत्ति मट्टारुमल्ल सबीन एंदा आदर्शवानाय डॉक्टर जयंतिन्टे अभिप्रायम ഞാൻ പറഞ്ഞിട്ടും മറഞ്ഞിട്ടൊന്നും അല്ലല്ലോ സബീന വന്നത് അതുകൊണ്ട് ഞാൻ എന്താ അഭിപ്രായം പറയാൻ എല്ലാ കാര്യങ്ങൾക്കും പ്രിയ സുഹൃത്തിന് ഉപദേശം നൽകുന്ന ഡോക്ടർ ജയന്തിന് ഇക്കാര്യത്തിൽ ഒരു നിലപാടും ഇല്ലെന്നാണോ ഉള്ളത് പറയാലോ സത്യത്തിൽ ജീവൻ വിവാഹം കഴിക്കേണ്ടിരുന്നത് സബീനെ തന്നെയായിരുന്നു താൻ കുറച്ച് ദിവസം ആ സബീനെ കണ്ടുപിടിക്കേ സ്ത്രീകളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് സ്വഭാവത്തിലാണ് ആ കുട്ടി ആ കാര്യത്തിൽ 100% പെർഫെക്റ്റ് ആണ് ജീവനെ മനസ്സിലാക്കാനും അവന്റെ വേദനയിൽ ആശ്വസിപ്പിക്കാനും സബീനെ കാണിക്കുന്ന ആത്മാർത്ഥതയിൽ 100% താൻ കാണിച്ചിരുന്നെങ്കിൽ ജീവൻ തന്നെ പൊന്നുപോലെ കൊണ്ട് നടക്കുമായിരുന്നു ഓ ജീവന്റെ അവതാരങ്ങൾ പാടി പുകഴ്ത്താൻ മാത്രമേ താങ്കൾക്ക് അറിയൂ അങ്ങനെയൊന്നുമില്ല എൻ്റെ ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ ജീവനെക്കുറിച്ച് ഒരുപാട് ആശങ്കയുള്ള ഒരാളാണ് ഞാൻ ആശങ്കകൾക്ക് മുഴുവൻ കാരണം താനാണ് ഞാനും ചോദിക്കട്ടെ താൻ വാസ്തവത്തിൽ ഇത്ര മാത്രം ദ്രോഹിക്കാൻ ഒരു പ്രതിയോഗിയായി കാണാൻ മാത്രം എന്ത് വലിയ തെറ്റാ ജീവൻ ചെയ്തത് അത് ശരി ജീവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കാൻ കാരണം ജീവന്റെ അമ്മയും എൻ്റെ അച്ഛനും തമ്മിൽ വയസ്സാം കാലത്ത് വിവാഹം ചെയ്യാൻ പോയതിന്റെ പേരില്ല പച്ചക്കള്ളം നീ ജീവനെ ദ്രോഹിക്കാനും ജീവന്റെ ജീവിതത്തിലേക്ക് പടർന്നു കയറാനും കണ്ടെത്തിയ ഒരേ ഒരു കാരണം മാത്രമാണ് അത് വയസ്സാങ്കാലത്ത് വിവാഹം ചെയ്താൽ എന്താ തെറ്റ് പരസ്പര ധാരണയും ഒരേപോലുള്ള ആശയങ്ങളുമുള്ള രണ്ട് വ്യക്തികൾ പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒറ്റപ്പെട്ടവർ ഒരുമിച്ച് ഒരു തണലിൽ ഒത്തുകൂടുന്നത് വലിയ അപരാധമൊന്നുമല്ല അതൊക്കെ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് അതിന്റെ പേരിലാണ് നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞാൽ അത് നട്ടക്കുരുക്കാത്ത നുണയാണ് സുഹൃത്തിനെ ന്യായീകരിക്കാൻ ഒരുപാട് പ്രസംഗിക്കണ്ട ഡോക്ടർ ജയന്ത് സുഹൃത്തിന്റെ ഭാഗത്തെ ന്യായമുണ്ടെങ്കിൽ ഞാൻ ന്യായീകരിക്കുക തന്നെ ചെയ്യും എനിക്ക് ജീവൻ മാത്രമല്ല സുഹൃത്തായിട്ടുള്ളത് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടവും വിശ്വാസമുള്ള കുറച്ച് സ്നേഹിതരിൽ ഒന്നാം സ്ഥാനമാണ് ജീവനുള്ളത് സുഹൃത്തായ എന്നോട് പോലും അയാൾ കാണിക്കുന്ന കരുതൽ അയാളുടെ വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത് അങ്ങനെയുള്ള ജീവൻ കുടുംബ ജീവിതത്തിലും ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആയിരിക്കും നോ ഒരിക്കലുമല്ല അയാൾ മഹാ ഫ്രോഡാ ഞാൻ ഒരു കാര്യം പറയാം നാവ് ദൈവം തന്നത് നല്ലത് പറയാനാണ് ജീവനെക്കുറിച്ച് എന്നോട് ഫ്രോഡ് ആണെന്നൊക്കെ പറഞ്ഞ നയന വിവരവറിയും താൻ എന്തു ചെയ്യുന്ന നീയാണ് ഫ്രോഡ് നല്ലൊരു കുടുംബത്തിലേക്ക് വിഷവള്ളിയായിട്ട് പടർന്നു കയറിയവൾ നിന്റെ ബാംഗ്ലൂർ പശ്ചാത്തലമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ബാംഗ്ലൂരിൽ നിന്റെ ഹസ്ബൻഡിന് ലഹരി മരുന്ന് കച്ചവടമായിരുന്നു അല്ലേ അതിൽ നിനക്കും നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു നിന്റെ കൂട്ടുകാരിയായി വന്ന ആ സ്ഥാന്ത്രയില്ലേ അവള് ഏറ്റവും വലിയ ഡ്രഗ് കാരിയേഴ്സ് ടീം മെമ്പറാണ് നിന്റെ ഫ്രണ്ടായി നീ ഇവിടെ അവതരിപ്പിച്ച ഇപ്പൊ കൊല്ലപ്പെട്ട ആ ഷെല്ലില്ലേ ബാംഗ്ലൂർ സിറ്റിയിലെ കഞ്ചാവ് സ്മഗ്ലർ ആയിരുന്നു പോലീസ് എല്ലാം കണ്ടെത്തി കഴിഞ്ഞു ഇനി ഇവരൊക്കെയുമായുള്ള നിന്റെ ബന്ധം മാത്രമേ തെളിയാനുള്ളൂ ഇനി ഇവരൊക്കെയുമായുള്ള നിന്റെ ബന്ധം മാത്രമേ തെളിയാനുള്ളൂ നിന്റെ പ്രകടനങ്ങളൊക്കെയും നിന്റെ ഫ്രസ്ട്രേഷനാണ് മാനസിക വൈകല്യം ആദ്യ ഭർത്താവിൽ നിന്ന് സംഭവിച്ച ദുരന്തങ്ങളിൽ പതറിപ്പോയ നീ അയാളോട് ചെയ്യാൻ കഴിയാത്ത പ്രതികാരങ്ങൾ മുഴുവൻ ജീവനോട് തീർക്കുകയാണ് തക്കുടു എന്ന നല്ല കുട്ടി മരിക്കാൻ കാരണം നീയുമായും നിന്റെ ഭർത്താവുമായും
അധോലോകൾ തമ്മിലുള്ള പകയുടെ പേരിലാണ് ജീവൻ ഇതിലൊന്നും ഭാഗമല്ല അയാൾക്ക് ശത്രുക്കളുമില്ല എല്ലാം നിന്റെ പേരിൽ മാത്രം സംഭവിച്ച ദുരന്തങ്ങളാണ് ജീവനോട് പോലും ഞാൻ പറയാത്ത സത്യങ്ങൾ അതൊക്കെ നീ ആയിട്ട് അത് എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ്